ക്ഷീര കർഷകരെ സഹായിക്കാൻ എന്ന പേരിൽ പാൽ വില വർദ്ധിപ്പിക്കുന്ന സർക്കാർ ഇൻസെന്റീവ് നൽകുമെന്ന് പറഞ്ഞ് കർഷകനെ പറ്റിച്ചു. ജൂലൈ മുതൽ ലിറ്ററിന് 4 രൂപ ഇൻസെന്റീവ് നൽകുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. തദ്ദേശ വകുപ്പ് വിഹിതം നൽകാത്തതിനാലാണ് ഇൻസെന്റീവ് മുടങ്ങിയതെന്നും കുടിശ്ശികയടക്കം വിതരണം ചെയ്യുമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. 4 രൂപ ഇൻസെന്റീവ് ഉറപ്പാക്കിയെങ്കിൽ മിൽമ പാൽ വില കുത്തനെ കൂട്ടുന്നത് ഒഴിവാക്കാമായിരുന്നു. ക്ഷീരസംഘങ്ങളിൽ പാൽ നൽകുന്ന കർഷകർക്ക് 4 രൂപ വരെ പാലിന് ഇൻസെന്റീവ് നൽകുന്നതാണ്. ജൂലൈയിൽ ഈ ഇൻസെന്റീവ് നമ്മൾ കൊടുത്തു തുടങ്ങും. അത് ആഗസ്റ്റ് 1 മുതൽ ആ ഇൻസെന്റീവ് നാം നൽകുന്നതാണ്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ജൂലൈ 18 നമ്മുടെ നിയമസഭയിൽ ഉറപ്പ് നൽകിയതുപോലെ ക്ഷീര കർഷകർക്ക് ലിറ്ററിന് 4 രൂപ ഇൻസെന്റീവ് ലഭിച്ചു കാണുമോ? ഇന്നലെ നമ്മൾ ക്ഷീര കർഷകരോട് തന്നെ ഇക്കാര്യം തിരക്കി. 2022 ജൂലൈ മാസം മാത്രമാണ് മിൽമയുടെ ഗവൺമെൻറ്റിൻ്റെ 4 രൂപ സബ്സിഡി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം 4 ഇതുവരെ ഒരു ഗവൺമെൻറ് സബ്സിഡി ലഭിച്ചിട്ടില്ല. ഈ മാസം 3 രൂപ സബ്സിഡി വീതം ബ്ലോക്കിൽ നിന്ന് ലഭിക്കുന്നതിലേക്ക് വേണ്ടി ഞങ്ങളുടെ കർഷകരുടെ ഗ്രാമപഞ്ചായത്തിലൂടെയുള്ള ലിസ്റ്റ് ആ ബ്ലോക്കിലെത്തിയിട്ടുണ്ട്. അതായത് സർക്കാർ കൊട്ടിഘോഷിച്ച 4 രൂപ സഹായം ക്ഷീര കർഷകന്റെ അക്കൗണ്ടിലെത്തിയത് 1 മാസം മാത്രമാണ്. 4 രൂപ ഇൻസെന്റീവിൽ 1 രൂപയാണ് മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകേണ്ട 3 രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഉറപ്പാക്കേണ്ടത്. 2 ലക്ഷം ക്ഷീര കർഷകർക്ക് 1 രൂപ ഉറപ്പാക്കാൻ 28 കോടി രൂപ മൃഗസംരക്ഷണ വകുപ്പ് നീക്കിവച്ചിരുന്നു. എന്നാൽ ജില്ലാ ആസൂത്രണ സമിതിയുടെ അനുമതി കിട്ടിയില്ലെന്ന കാരണം പറഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങളുടെ 3 രൂപ വിഹിതം തദ്ദേശ വകുപ്പ് നൽകിയില്ല. അതിനാൽ 1 മാസം കഴിഞ്ഞപ്പോൾ ക്ഷീര കർഷകന് ഇൻസെന്റീവ് കിട്ടിയില്ല. ഇപ്പോൾ 20 ബ്ലോക്കുകളിൽ ധനസഹായം നൽകി തുടങ്ങിയെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഡിസംബർ കഴിഞ്ഞാലും ഇൻസെന്റീവ് കുടിശ്ശിക ക്ഷീര കർഷകന് ലഭിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും ഉറപ്പു നൽകുകയാണ്. എത്ര കർഷകരുണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. കർഷകരുടെ അക്കൗണ്ടുകളിൽ നേരിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത്തവണ അതുകൊണ്ട് വന്ന ഫണ്ട് 1 മാസത്തെ 3 രൂപ വെച്ച് തന്നെ നമ്മുടെ ആദ്യ ഫണ്ട് കൊടുത്തു പോയത് കൊണ്ടാണ്. അപ്പോൾ കൂടുതൽ പണം നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇവർ മാർച്ച് വരെയുള്ള പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ക്ഷീര കർഷകനുണ്ടാകുന്ന നഷ്ടം 8.57 രൂപയാണെന്ന റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച ലിറ്ററിന് 4 രൂപ ഇൻസെന്റീവ് കൃത്യമായി നൽകിയിരുന്നെങ്കിൽ ഈ നഷ്ടം 4.57 രൂപയായി കുറയ്ക്കാമായിരുന്നു. അത് ചെയ്യാതെ മിൽമ പാലിന് 6 രൂപയിലധികം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കം ജനദ്രോഹം തന്നെയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.